വേദിയിലുള്ള ബഹുമാന്യരെ, സദസ്സിലുള്ള പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, ഇന്ന് രാവിലെ എറണാകുളത്ത് നിന്നുള്ളൊരു യാത്രയും ഒരു 5-6 മണിക്കൂർ കാറിലൊക്കെ ഇരുന്ന് ഇവിടെ വന്ന് ചെറിയൊരു വേറൊരു പരിപാടിയിലും കൂടി പങ്കെടുത്ത് വരുമ്പോഴേക്കും കുറച്ച് ടയേർഡായിരുന്നോ എന്നൊരു സംശയത്തിലാണ് ഞാൻ ഇവിടെ വന്നിരുന്നത്. അപ്പോൾ ഇവിടെ സയനോരയുടെ 2 പാട്ട് നമ്മളെല്ലാവരും കേട്ടു. ഒരു കമ്പാരിസൺ നടത്തിയാൽ ഒരു ചെറിയ പൂ തന്ന് സയനോറ ഇറങ്ങിയതിന് ശേഷം പിന്നെ ഇവിടെ 2 പ്രോഗ്രാമുകൾ കൂടി നടന്നു, 2 ഇവൻറ്റ്സ്. 1 വാസ് രംഗപൂജ ആൻഡ് കുട്ടികളുടെ പ്രോഗ്രാം. അതൊരു പൂക്കാലമായിരുന്നു, ലൈക്ക് കമ്പയർഡ് ടു സയനോരാസ് പൂ. അത്ര എനർജിയാണ് ആ കുട്ടികൾ നമ്മളിലേക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ ഞാൻ ഇത്തരം ഒരു വേദിയിൽ നിന്ന് വളർന്നു വന്ന ഒരാളായതുകൊണ്ട്, സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുത്തു വന്ന ഒരാളായതുകൊണ്ട് ഇത്തരം വേദിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ടയേർഡായതെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ടയർഡ്നെസ് വിത്തിൻ സെക്കൻഡ്സ് ഈ സ്റ്റേജും ഇതിലെ കുട്ടികളും എന്നെ നിന്ന് അകറ്റി. എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, ഈ സ്റ്റേജ് മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ തരുന്ന ഊർജം, ആ ഊർജത്തെ സ്നേഹം കൂടെ ചേർത്തുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതം, അത് വിദ്യാഭ്യാസത്തിലായാലും ജോലിയിലായാലും നിങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്ന മുന്നോട്ടുള്ള ഈ ലോകത്തിലെ ഏത് മേഖലയിലേക്കായാലും ഈ വേദിയുടെ കൂടെ നിങ്ങളുടെ സ്നേഹവും കൂടെ ചേർത്ത് ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങളുടെ കലയെയും നിങ്ങളുടെ വ്യക്തിത്വത്തെയും ഉപയോഗിക്കുക. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ വേദിയിൽ എന്നെയും കൂടെ ഉൾപ്പെടുത്തിയ അച്ഛനും ഇതിൻ്റെ മറ്റ് സാങ്കേതിക പ്രവർത്തകർക്കും ഇതിൻ്റെ പുറകിലുള്ള ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റാഫിനും എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇവിടുത്തെ എല്ലാ കുട്ടികൾക്കും താങ്ക് യു സോ മച്ച്. ഇനിയും ഇവൻസ് ഉണ്ടെന്നറിയാം, കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ കൂടുതൽ എനർജി പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.